െ ഇനി നമ്മുടെ ഒൻപതാം തരം ലിറ്റിൽ ഗൈഡ്സ് വർക്ക് ബുക്കിൽ ഉള്ള ഏറ്റവും ഒടുവിലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഡൈസ് നിർമ്മിക്കുന്നതിനുള്ളതാണ്. അതായത് 1 മുതൽ 6 വരെ സംഖ്യകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു അർദ്ധവൃത്തത്തിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഡൈസിലെ ഒരു സൂചി ഓരോ തവണയും വ്യത്യസ്ത അക്കങ്ങളിൽ പോയി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഡൈസ് ഇതാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആർഡുനോ കിറ്റിൽ ലഭ്യമായിട്ടുള്ള സെർവോ മോട്ടോറാണ്. സെർവോ മോട്ടോറിൻ്റെ കണക്ഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സെർവോ മോട്ടോറിൻ്റെ 3 പിന്നുകളാണ്, അതായത് 3 പോർട്ടുകളാണ് ഉള്ളത്. ആ പോർട്ടുകളിലേക്ക് ഏതൊക്കെ സിഗ്നലുകളാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുക ആ മോട്ടോറിൻ്റെ വയറുകളുടെ നിറം നോക്കിക്കൊണ്ടാണ്. ഇതിൽ കറുത്ത നിറത്തിലുള്ള വയറ് ഉള്ള പോർട്ടിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഗ്രൗണ്ട് ആയിരിക്കണം. റെഡ് കളറുള്ള പോർട്ടിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് 5 വോൾട്ട് പവർ ആയിരിക്കണം. ഓറഞ്ച് കളറുള്ള പോർട്ടിലേക്കാണ് നമ്മൾ സിഗ്നൽ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടോറിൻ്റെ വയറുകളുടെ നിറത്തിനനുസരിച്ച് ആ നിറങ്ങളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൗണ്ട്, 5 വോൾട്ട് പവർ, സിഗ്നൽ എന്നിവ വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, കണക്ഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ മോട്ടോറിൻ്റെ സഹായത്തോടുകൂടി ഒരു ക്ലോക്കിലെ സൂചി എന്ന വണ്ണം ഒരു സൂചി കറങ്ങുന്ന നിശ്ചിത ഓരോ തവണയും ഒരു ബട്ടൺ അമർത്തുമ്പോൾ, ഒരു പുഷ് ബട്ടൺ അമർത്തുമ്പോൾ അഥവാ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഡൈസ് പ്രവർത്തിച്ച് ഓരോ നമ്പറിലേക്ക് കറങ്ങി നിൽക്കുക. വ്യത്യസ്ത സമയങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിൽ ബട്ടൺ അമർത്തുമ്പോൾ വ്യത്യസ്ത നമ്പറുകളിൽ വന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി നമുക്ക് ഉള്ള കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു സെർവോ മോട്ടോറിൽ 3 കണക്ഷനും കൊടുക്കേണ്ടതുണ്ട്. 1 5 വോൾട്ട് റെഡ് വയറിൽ കൊടുക്കണം, ഗ്രൗണ്ട് ബ്ലാക്ക് വയറിൽ കൊടുക്കണം. അതുപോലെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിൻ നമ്പർ 3-ൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് കാണാൻ പറ്റും, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഡിജിറ്റൽ ഔട്ട്പുട്ടുകളിലേക്ക്, ഡിജിറ്റൽ പിന്നുകളിൽ, ഔട്ട്പുട്ട് പിന്നുകളിൽ ചില നമ്പറുകളിൽ നമുക്ക് ടിൽഡ് ചിഹ്നം കാണാൻ പറ്റും. ഇപ്പോൾ 3, 5, 6, 9, 10, 11 പോലുള്ള ചില പിന്നുകളിൽ മാത്രം, ചില പോർട്ടുകളിൽ മാത്രം. കാരണം അവിടെയാണ് വേരിയേഷൻ സാധ്യമാവുക, വോൾട്ടേജ് വേരിയേഷൻ സാധ്യമാവുക. കാരണം നമുക്ക് ഇവിടെ നമ്മുടെ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് മോട്ടോറിൻ്റെ ഷാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മോട്ടോറിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ എന്താ പറയുക, ആ ഒരു ചിറക് പോലുള്ള ഭാഗം, ആ ഭാഗത്തിന് നമുക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്ക് ക്രമീകരിക്കണമെങ്കിൽ അത് 0 മുതൽ 180 വരെയുള്ള പൊസിഷനുകളിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ആ ക്രമീകരിക്കണമെങ്കിൽ ഈ ഷാഫ്റ്റ് കറങ്ങേണ്ടതുണ്ട്. അത്തരത്തിൽ വ്യത്യസ്ത ഫ്ലക്ച്വേഷൻ സാധ്യമാകുന്നത് ഈ പറഞ്ഞ ടിൽഡ് ചിഹ്നങ്ങളിലുള്ള പോർട്ടുകളിൽ മാത്രമാണ്. അതുകൊണ്ട് മോട്ടോർ ഘടിപ്പിക്കുന്ന പോർട്ടുകൾ എപ്പോഴും ടിൽഡ് ചിഹ്നങ്ങളുള്ള പോർട്ടുകൾ മാത്രമായിരിക്കണം. 3, 5, 6, 9, 10, 11. ഓക്കെ, ഇനി നമുക്ക് മോട്ടോർ പരിചയപ്പെടാം. മോട്ടോറിൻ്റെ വയറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു 3 നിറങ്ങളിലുള്ള വയറുകളാണ് മോട്ടോറിന് ഉള്ളത്. ചുവപ്പ്, ഓറഞ്ച്, ബ്രൗൺ, അത് ഓരോന്നും എന്തിനാണുള്ളതാണെന്നും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മോട്ടോറിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന്, കറങ്ങുന്ന ദിശ മനസ്സിലാക്കുന്നതിന്, അതുപോലെ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഷാഫ്റ്റ് ലഭ്യമായിട്ടുണ്ട്. അത് നമുക്ക് ഷാഫ്റ്റ് ഒന്ന് നമുക്ക് ഇതിന്റെ കറക്കം ഏത് രീതിയിലെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഷാഫ്റ്റ് മോട്ടോറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഷാഫ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആർഡിനോ ആയി കണക്ട് ചെയ്യുന്നതിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 5 വോൾട്ട് കൊടുക്കേണ്ടത് റെഡ് വയറിലേക്കാണ്. അപ്പോൾ ആർഡിനോയിൽ 5 വോൾട്ട് റെഡ് വയറിലേക്ക് കൊടുക്കുവാണ്. അപ്പോൾ റെഡ് വയർ, മോട്ടോറിൻ്റെ റെഡ് വയർ കണക്ട് ചെയ്തു. മോട്ടോറിൻ്റെ റെഡ് വയറിലേക്ക് ആർഡിനോയിൽ നിന്നുള്ള 5 വോൾട്ട് ആണ് കൊടുക്കുന്നത്. 5 വോൾട്ട് കൊടുത്തു. അതുപോലെ മോട്ടോറിൻ്റെ ഗ്രൗണ്ടിലേക്ക് ആർഡിനോയിൽ നിന്നുള്ള ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഗ്രൗണ്ട് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നത്, മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞു എല്ലാ പിന്നുകളും ഉപയോഗിക്കാൻ സാധിക്കില്ല. ടിൽഡ് ചിഹ്നങ്ങളുള്ള പിന്നുകൾ മാത്രമാണ് ഫ്ലക്ച്വേഷൻ സാധ്യമായിട്ടുള്ള പിന്നുകൾ. അതുകൊണ്ട് പിൻ നമ്പർ 3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 0, 1, 2, 3. ഓക്കെ, പിൻ നമ്പർ 3 ആണ് നമ്മുടെ ഓറഞ്ച്
വയറിലേക്ക് അതായത് സിഗ്നലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലാപ്ടോപ്പിലേക്ക് നമ്മുടെ ആർഡിനോയെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർഡു ബ്ലോക്കിലയിൽ നമ്മൾ മോട്ടോസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നും നമുക്ക് സെറ്റ് സെർവോ പിൻ 3 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 90 ഡിഗ്രീസ് എന്നുള്ളതാണ് ഒരളവുള്ളത്. ഞാൻ ജസ്റ്റ് ആ പ്രോഗ്രാം ഒന്ന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ്, സ്കെച്ച് അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡ് ചെയ്തു. അപ്ലോഡിംഗ് നടക്കുന്നുണ്ട്. അപ്ലോഡിങ്ങിന് ശേഷം എന്ത് മാറ്റമാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കാണാം. നോക്കൂ, അത് ഉണ്ടായിരുന്ന 90 പൊസിഷനിലേക്ക്, ഡിഗ്രി എന്ന് പറയാവോ എന്നറിയില്ല, 90 എന്ന പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ 90 എന്ന നമ്പർ മാറ്റി ഞാൻ ജസ്റ്റ് 180 എന്ന് പറയുന്ന ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. 180 വെച്ച് ആ പ്രോഗ്രാം ഞാൻ സ്കെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയപ്പോൾ ഇപ്പോൾ 180 എന്ന പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഈ കാണുന്ന പ്രോഗ്രാമിലെ അല്ലെങ്കിൽ കോഡിലെ നമ്പർ ഡിഗ്രീസ് ഡിഗ്രി അളവ് നമുക്ക് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ട് അതിന്റെ ഷാഫ്റ്റിനെ, അതായത് മോട്ടോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഷാഫ്റ്റിനെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക്, വ്യത്യസ്ത ഡിഗ്രി അളവുകളിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത പൊസിഷൻ നമുക്കത് ഫീൽ ചെയ്യാം, വ്യത്യസ്ത പൊസിഷനുകളിലായിട്ടാണ്. ഞാനിപ്പോൾ ഒരു 20 കൊടുത്തിട്ടുണ്ട്. 20 കൊടുത്ത് നമുക്ക് ആ മോട്ടോറിനെ 20 ഡിഗ്രി പൊസിഷനിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വ്യത്യസ്ത അളവുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് മോട്ടോറിനെ കണക്ട് ചെയ്യാവുന്നതാണ്, മോട്ടോറിനെ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഇലക്ട്രോണിക് ഡൈസിന് ആവശ്യമായ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ആകൃതിയിൽ നമ്മുടെ ഈ പേപ്പറിന് സൂചി, അതായത് നമ്മുടെ മുന്നിലുള്ള സൂചി, നമ്മുടെ കാർഡ്ബോർഡിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഇലക്ട്രോണിക് ഡൈസിൽ മോട്ടോറിന്റെ മുകളിലായിട്ട് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന സൂചി ഈ 0 മുതൽ 180 വരെ ഡിഗ്രി അളവിലേക്ക് 2 തവണ കറങ്ങിയതിന് ശേഷം ഇഷ്ടമുള്ള സ്ഥലത്ത് റാൻഡം ആയിട്ട് അത് സ്റ്റോപ്പാവണം. സ്റ്റോപ്പ് ആവുന്നത് റാൻഡം ആയിട്ടാവണം. 2 തവണ കറങ്ങിയതിന് ശേഷം, അതായത് 0 മുതൽ 180 ഡിഗ്രി വരെ 2 തവണ കറങ്ങിയതിന് ശേഷം വേണം സ്റ്റോപ്പ് ആകുന്നത്. ഓക്കെ, അതാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്, നമുക്ക് തന്നിട്ടുണ്ട്, കണക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോട്ടോർ കണക്ട് ചെയ്യണം. മോട്ടോറിന്റെ കണക്ഷൻ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. മോട്ടോറിന്റെ കണക്ഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ IR സെൻസറിന്റെ കാര്യത്തിൽ, LDR സെൻസറിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഡയറക്റ്റ് പിന്നെ മോട്ടോറിലേക്ക് കൊടുക്കുന്നതിനു പകരം നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ അത് ബ്രെഡ് ബോർഡിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഗ്രൗണ്ടും 5 വോൾട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കണക്ഷൻ എന്ന് പറയുന്നത് മോട്ടോറിലേക്ക് ഗ്രൗണ്ട് 5 വോൾട്ട്, പിൻ 2 നിന്നുള്ള സിഗ്നൽ എന്നിവ കൊടുത്തു. നമുക്ക് പിന്നീട് വെക്കേണ്ടത് ഒരു ബട്ടൺ അമർത്തുമ്പോഴാണ് 2 തവണ കറങ്ങി അത് റാൻഡമായിട്ട് സ്റ്റോപ്പ് ആവേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു പുഷ് ബട്ടൺ ഉപയോഗിക്കുന്നുണ്ട്. ആ പുഷ് ബട്ടണിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത് 2 പിന്നുകൾ അവിടേക്ക് പോകേണ്ടത്. ഒന്ന്, ഒരു പുഷ് ബട്ടന്റെ ഒരു കാലിലേക്ക് പോകുന്നത് 5 വോൾട്ട് ആണ്, 5 വോൾട്ട് പിന്നാണ്. അപ്പോൾ 5 വോൾട്ട് നമ്മൾ ബ്രെഡ് ബോർഡിൽ എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ബോർഡിൽ നിന്നുള്ള 5 വോൾട്ട് പുഷ് ബട്ടന്റെ ഒരു കാലിലേക്ക് പോകാം. രണ്ടാമത്തെ കാലിലേക്ക് ഗ്രൗണ്ട് എത്തണം. ആ ഗ്രൗണ്ട് എത്തുന്നത് റെസിസ്റ്റർ മുഖേനയാണ്. അതായത് നമുക്ക് അറിയാം ഏതൊരു കണക്ഷനും സേഫ് ആവുന്നത് ആ കണക്ഷനിൽ എവിടെയും ആയിട്ട് ഗ്രൗണ്ടിനും ഉപകരണത്തിനിടയിൽ അല്ലെങ്കിൽ പവറിനും ഉപകരണത്തിനിടയിൽ ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഗ്രൗണ്ടിനും രണ്ടാമത്തെ കാലിനും ഇടയിൽ ഒരു റെസിസ്റ്റർ ഉണ്ടായിരിക്കണം. ആ രണ്ടാമത്തെ കാലിലേക്ക് തന്നെ നമ്മുടെ പിൻ ടൂവിൽ നിന്നുള്ള സിഗ്നലാണ് നമ്മൾ പുഷ് ബട്ടണ് വേണ്ടി ഉപയോഗിക്കുന്നത്. പിൻ 2 നിന്നുള്ള സിഗ്നൽ ഉപയോഗിക്കണം. ഓക്കെ, നമുക്കിനി കണക്ഷൻ കൊടുത്ത് തുടങ്ങാം. കണക്ഷൻ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മോട്ടോറിന്റെ നേരിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുകയാണ്. നേരിട്ടുള്ളത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ ആർഡിനോ ഡിസ്കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്രെഡ് ബോർഡിലേക്ക് ആദ്യം 5 വോൾട്ടും ഗ്രൗണ്ടും ലഭ്യമാക്കുന്നു. അപ്പോൾ ആർഡിനോയിലുള്ള 5 വോൾട്ട്
ആർഡിനോയിലുള്ള 5 വോൾട്ട് ബ്രെഡ് ബോർഡിലേക്ക് ലഭ്യമാക്കുന്നു. അതുപോലെ ആർഡിനോയിലുള്ള ഗ്രൗണ്ട് അടുത്ത ലൈനിലെ ഗ്രൗണ്ട് ആർഡിനോയിലേക്ക് ലഭ്യമാക്കുന്നു. തുടർന്ന് മോട്ടോറിലേക്കുള്ള കണക്ഷൻ നമുക്ക് പൂർത്തിയാക്കാം. അതിനായി നമ്മുടെ ബ്രെഡ് ബോർഡിൽ ലഭ്യമായിട്ടുള്ള 5 വോൾട്ട് ആണ് ഇനി നമ്മൾ ആർഡിനോയിലേക്ക് സോറി മോട്ടോറിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോട്ടോറിന്റെ റെഡ് കളറിലേക്ക് 5 വോൾട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഗ്രൗണ്ട് മോട്ടോറിന്റെ ബ്ലാക്ക് ബ്രൗൺ കളറിലേക്ക് ഗ്രൗണ്ട് കൊടുക്കുന്നത് ബ്രൗൺ കളറിലേക്കാണ് മോട്ടോറിലേക്ക്. അതുപോലെ ഇനി നമ്മുടെ ആർഡിനോയിലുള്ള പിൻ ത്രീയിൽ നിന്ന് മോട്ടോറിന്റെ മൂന്നാമത്തെ പോർട്ടിലേക്ക് ഓറഞ്ച് വയറുള്ള പോർട്ടിലേക്കും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ മോട്ടോറിലേക്കുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ആർഡിനോ കിറ്റിൽ ലഭ്യമായിട്ടുള്ള പുഷ് ബട്ടൺ ഉണ്ട്. അപ്പോൾ പുഷ് ബട്ടൺ എടുത്തു, പുഷ് ബട്ടൺ നമ്മുടെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുകയാണ്. പുഷ് ബട്ടൺ കണക്ട് ചെയ്തു. അതിനുശേഷം പുഷ് ബട്ടന്റെ ഒരു കാലിലേക്ക് നമുക്ക് കൊടുക്കാനുള്ളത് 5 വോൾട്ട് ആണ്. അപ്പോൾ 5 വോൾട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ബോർഡിൽ ഇപ്പോഴും ലഭ്യമാണ്. ഹൊറിസോണ്ടലായിട്ടുള്ള പോർട്ടുകളിൽ 5 വോൾട്ട് ലഭ്യമാണ്. ആ പോർട്ടിൽ നിന്നും ഒരു പുഷ് ബട്ടന്റെ ഒരു പോളിലേക്ക് ഒരു കാലിലേക്ക് 5 വോൾട്ട് നൽകുന്നു. അതിനുശേഷം പുഷ് ബട്ടന്റെ രണ്ടാമത്തെ കാലിലേക്ക് ഗ്രൗണ്ട് നൽകുന്നു. ഗ്രൗണ്ട് നൽകുന്നത് റെസിസ്റ്റർ വഴിയാണ്. അപ്പോൾ ഗ്രൗണ്ട് നൽകുന്നത് റെസിസ്റ്റർ വഴിയാണ്. അതുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് നമുക്ക് അതിന് ജമ്പർ വയർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്രൗണ്ട് ലഭ്യമായിട്ടുള്ള ഒരു പോർട്ടിൽ റെസിസ്റ്ററിന്റെ ഒരു കാലും മറുകാല് നമ്മുടെ പുഷ് ബട്ടന്റെ രണ്ടാമത്തെ കാലിലേക്കും കൊടുക്കുന്നു. ഇനി നമുക്ക് നൽകാനുള്ളത് പുഷ് ബട്ടണിലേക്കുള്ള സിഗ്നലാണ്. ആ സിഗ്നൽ നമ്മൾ ഉപയോഗിക്കുന്നത് പിൻ നമ്പർ 2 ആണ്. അപ്പോൾ പിൻ നമ്പർ 2-ൽ നിന്നുള്ള, അതായത് പുഷ് ബട്ടൺ അമർത്തുമ്പോൾ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൈസ് പ്രവർത്തിക്കേണ്ടത്. ഫോർ എവർ അല്ല, നമുക്ക് ഒരു കണ്ടീഷനോട് കൂടിയാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കണക്ഷൻ. അപ്പോൾ കണക്ഷൻ എന്ന് പറയുന്നത് ബ്രെഡ് ബോർഡിലൂടെയാണ് നൽകുന്നത്. ബ്രെഡ് ബോർഡിലേക്ക് നമ്മൾ 5 വോൾട്ടും ഗ്രൗണ്ടും നമ്മുടെ ബ്രെഡ് ബോർഡിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള 5 വോൾട്ട് ആണ് രണ്ട് പിന്നുകളിലൂടെ, ഒന്ന് മോട്ടോറിലേക്ക് 5 വോൾട്ട് നൽകുന്നു, അതുപോലെ പുഷ് ബട്ടന്റെ ഒരു കാലിലേക്കും 5 വോൾട്ട് നൽകുന്നു. അതുപോലെ ഗ്രൗണ്ടും പുഷ് ബട്ടണിലേക്കും, അതുപോലെ പുഷ് ബട്ടണിലേക്കും മോട്ടോറിലേക്കുള്ള ഗ്രൗണ്ടും എടുത്തിരിക്കുന്നത് ബ്രെഡ് ബോർഡിൽ നമ്മൾ ആദ്യം ലഭ്യമാക്കിയിരിക്കുന്ന ഗ്രൗണ്ടിലൂടെയാണ്. പിന്നീട് അവിടെ വരുന്നത് പുഷ് ബട്ടൺ ആവശ്യമായ പിൻ നമ്പർ 2 ആണ്. 2 കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന അതേ കാലിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ 5 പോർട്ട്, ഒരു കാലുള്ള 5 പോർട്ടുകളിലെ 3 പോർട്ടുകളും ഓക്യുപ്പൈഡ് ആയിരിക്കും. അവിടെ റെസിസ്റ്ററിന്റെ കാലുണ്ടാവും, പുഷ് ബട്ടന്റെ കാലുണ്ടാവും, അതുപോലെ നമ്മുടെ പിന്നിന്റെ കാലും ഉണ്ടാവും. ഓക്കെ ശരി, ഇത്രയാണ് നമ്മുടെ കണക്ഷൻ ഉള്ളത്. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്തു തുടങ്ങാം. ഇനി നമുക്ക് ഈ മോട്ടോറിന്റെ പ്രവർത്തനത്തെ ഒന്ന് വിശകലനം ചെയ്യാം. മോട്ടോർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, സെറ്റ് സെർവോ ഫ്രം പിൻ 3 to 90 degrees എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 90 degree എന്ന പൊസിഷനിലായിരിക്കും പോയി നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മൂവ്മെന്റ് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? എനിക്ക് ഇതിങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ചെയ്യുന്നത് ടൈം എത്ര സമയം കഴിഞ്ഞ് ഇതേ കാര്യം നടക്കണം, ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു വെക്കുന്നു. ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് എന്റെ ആഗ്രഹം 90 മുതൽ 180 വരെ പോകണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 180 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് ഈ പ്രോഗ്രാമാണ് ഞാനിപ്പോ സ്കെച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മാറ്റം എന്താണെന്ന് കാണാം. പക്ഷെ അതിനു മുൻപ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഒരു തവണ മാത്രമേ കറങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മുടെ ഈ ലൂപ്പ് പ്രവർത്തിക്കണമെങ്കിൽ ഒരു വെയിറ്റ് കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്നുകൂടെ വെയിറ്റ് നൽകുകയാണ്. അതിനുശേഷം ആ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്കം കാണാം. അതായത് 90 ൽ നിന്ന് 180 ലേക്ക് എന്ന രീതിയിൽ കറക്കം തുടരുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവാം,
ഇതിന്റെ കറക്കം ഇത് കണ്ടിന്യൂസ് ആയി കറങ്ങുകയാണ് അങ്ങനെയെങ്കിൽ ഈ കറക്കത്തിന്റെ എണ്ണം എങ്ങനെ നിയന്ത്രിക്കാം നമ്മുടെ ആഗ്രഹം ഇത് രണ്ട് തവണ മാത്രം കറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ലൂപ്സിൽ റിപ്പീറ്റ് ചെയ്യാൻ ഇത്ര തവണ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള കോഡ് ഉണ്ട് ആ കോഡ് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം അതൊരു രണ്ട് തവണ എന്ന് കൊടുക്കാം രണ്ട് ഓക്കെ രണ്ട് എന്ന് കൊടുത്തു ഇനി ഞാൻ അതിനെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോഴെന്താണ് മാറ്റം എന്നുള്ളത് കാണാം ഇപ്പോഴാണ് പ്രോഗ്രാം പ്രവർത്തിച്ചു തുടങ്ങി പക്ഷേ മാറ്റമൊന്നും കാണാനില്ല ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും ഇതെന്താണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് തവണ മാത്രമാണ് പക്ഷേ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആർഡു ബ്ലോക്ക്ലിയുടെ കോഡിങ്ങിന്റെ പ്രത്യേകതയൊന്ന് ആലോചിക്കുക നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഫോർ എവർ ലൂപ്പ് കൊടുത്തില്ല എങ്കിലും മറ്റ് ലൂപ്പുകളൊന്നും കൊടുത്തില്ലാത്ത അവസ്ഥയിൽ ഇത് സംഭവിക്കുക ഈ ഇട്ടിരിക്കുന്ന കോഡ് ഫോർ എവർ ആണ് എന്നുള്ള ധാരണയിലാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രവർത്തിക്കുക അപ്പൊ നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഫംഗ്ഷൻസിൽ നിന്ന് ആർഡിനോ റൺ ഫസ്റ്റ് അതായത് ഒരു തവണ മാത്രം പ്രവർത്തിക്കേണ്ട കോഡുകളൊക്കെ നമുക്ക് ഈ റൺ ഫസ്റ്റ് എന്നുള്ളതിന്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കാം അതായത് തുടങ്ങുമ്പോഴേ ഇത് ഒരു തവണ മാത്രം ഈ ആർഡിനോ റൺ ഫസ്റ്റിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് തവണ കറങ്ങും അന്ന് മാത്രം ഓക്കെ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോഴും ഞാൻ സ്കെച്ച് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപുള്ള അവസ്ഥ ഇത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പുതിയ പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്യാണ് സ്കെച്ച് അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡിംഗ് നടക്കുന്നതിനിടയിൽ കംപ്ലീറ്റ് നിന്നു ഇനി അപ്ലോഡിംഗ് കംപ്ലീറ്റ് ആയി ഒന്ന് രണ്ട് ഓക്കെ രണ്ട് തവണ കറങ്ങിയതിനു ശേഷം നിൽക്കുവാണ് കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പൊ ഇതാണ് പ്രവർത്തനം ഇവിടെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ആ രീതിയിലല്ല മറിച്ച് രണ്ട് തവണ കറങ്ങി വീണ്ടും രണ്ട് തവണ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി ഉണ്ടാക്കുന്ന പ്രോഗ്രാമിൽ ആർഡിനോ റൺ ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ലൂപ്പിന്റെ ആവശ്യം ഇല്ല എന്തുകൊണ്ടാണ് ഇത് കൺട്രോൾ സോറി ഫോർ എവർ ഇല്ലാതെ തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത് ഇനി ഓക്കെ നമ്മുടെ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ഷൻ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി നമ്മുടെ മോട്ടോറിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് മോട്ടോറിനെ വിവിധ ദിശകളിലേക്ക് 0 മുതൽ 90 നമുക്കിവിടെ നമ്മൾ പരിശോധനക്ക് വേണ്ടി 90 മുതൽ 180 വരെ എന്നാണ് നൽകിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം നമ്മൾ ഡൈസിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് 0 മുതൽ 180 വരെ ഉള്ള കറക്കമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ 0 ആക്കുന്നു 0 മുതൽ 180 വരെ ഓക്കെ ഇനി നമുക്ക് ഈ കാര്യം രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കി പക്ഷെ നമുക്കിത് സ്ഥിരം നടക്കേണ്ട പ്രോസസ്സാണ് സ്ഥിരം എന്ന് പറയുന്നത് എപ്പോഴും മാത്രം നമ്മുടെ ബട്ടൺ അമർത്തുമ്പോഴും നമ്മുടെ കണക്ഷനിൽ നമ്മൾ ബ്രെഡ് ബോർഡിൽ നമുക്ക് ഒരു ബട്ടൺ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് പുഷ് ബട്ടൺ ആ പുഷ് ബട്ടൺ അമർത്തുമ്പോഴും മാത്രമേ കൊടുക്കണ്ടൂ നമുക്കറിയാം ആ പുഷ് ബട്ടൺ നമ്മൾ നൽകിയിരിക്കുന്നത് നമ്മുടെ ആർഡിനോയിലെ പിൻ നമ്പർ 2 അതായത് പിൻ നമ്പർ 2 റീഡ് ചെയ്യുമ്പോഴും മാത്രമേ ഈ ആക്ഷൻ നടക്കേണ്ടതുള്ളൂ അതുകൊണ്ട് നമ്മുടെ ലോജിക്കിൽ നിന്നും ഇഫ് ദെൻ എന്ന് പറയുന്ന ബ്ലോക്ക് എടുക്കുന്നു നമ്മൾ കൊടുക്കുന്നു ഇഫ് ഇനി ആ ഇഫ് എന്താണ് കണ്ടീഷൻ എന്താണ് പിൻ നമ്പർ 2 അതായത് നമ്മുടെ പുഷ് ബട്ടണുള്ള പിൻ റീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം അത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇൻപുട്ടിലാണ് ഇൻപുട്ടിൽ റീഡ് ഡിജിറ്റൽ പോർട്ട് നമ്മുടെ പിന്നിന്റെ നമ്പർ 2 അപ്പോ റീഡ് ഡിജിറ്റൽ പോർട്ട് 2 എന്നുള്ളത് മാറ്റി നമുക്ക് 2 ആക്കി കൊടുക്കാൻ സാധിക്കും ഓക്കെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് നേരത്തെ ശ്രദ്ധിക്കാം സെറ്റ് സെർവോ ഫ്രം പിൻ 3 ഒന്ന് സെലക്ട് ചെയ്ത് നോക്കൂ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ ടിൽഡ് ചിത്രങ്ങളുള്ളത് മാത്രമേ പിന്നെ ഡിസ്പ്ലേ ചെയ്യപ്പെടുകയുള്ളൂ ഓക്കെ ശരി അപ്പോ പിൻ നമ്പർ 2 റീഡ് ചെയ്യപ്പെടുമ്പോഴും നടക്കേണ്ട അതായത് പുഷ് ബട്ടൺ അമർത്തുമ്പോഴും നടക്കേണ്ട പ്രവർത്തനമാണ് 0 മുതൽ 180 വരെ രണ്ട് തവണ കറങ്ങുക എന്നുള്ളത് അങ്ങനെ കറങ്ങിയതിന് ശേഷം സെർവോ പിന്നെ പിന്നീട് അവിടെ വന്ന് നിൽക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള കമാൻഡ് കൂടി കോഡ് കൂടി നമുക്ക് കൊടുക്കണം അപ്പൊ മോട്ടോസിൽ നമുക്ക് സെറ്റ് സെർവോ പിൻ 3-2 എന്നുള്ളത് വീണ്ടും റിപ്പീറ്റിന് പുറത്തായിട്ടാണ് നമ്മൾ ആ കോഡിനെ കൊണ്ടുവെക്കുന്നത് ഇഫ് ലൂപ്പിന് ഉള്ളിലേക്ക് ഓക്കെ ഇവിടെയാണ് നമുക്ക് വെക്കേണ്ടത്
ഇനി അത് എപ്പോഴും നിൽക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കും. ഇപ്പൊ 90 എന്ന പൊസിഷനിൽ നിൽക്കാനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമുക്ക് 90 എന്ന പൊസിഷനിലല്ല, നമുക്ക് ഡിജിറ്റൽ ഡൈസ് ആണ്. നിശ്ചിത നമ്പറിൽ എപ്പോഴും ഒരേ പൊസിഷനിൽ വന്ന് നിൽക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ വന്ന് നിൽക്കുന്ന ഒടുവിൽ സെർവോ പിന്നെ സ്റ്റേബിൾ ആവുന്ന പൊസിഷൻ, അതായത് അനങ്ങാതെ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഓരോ തവണയും മാറിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 90 എന്നുള്ള കോഡ് ഫിക്സഡ് നമ്പറാണ്, അത് നമുക്ക് ആവശ്യമില്ല. അതിനു പകരം മാത്തിൽ നിന്ന് നമ്മൾ റാൻഡം ഇൻറ്റിജർ ഫ്രം 1 to 100 എന്ന് പറയുന്നൊരു കോഡുണ്ട്. അപ്പൊ നേരത്തെ കണ്ട 90 പകരം 1 to 100 കൊടുക്കുന്നു. അത് തന്നെ നമുക്ക് 1 മുതൽ 180 വരെയും ആണ് നമ്മുടെ നമ്പേഴ്സ് 1 മുതൽ 6 വരെ ക്രമീകരിച്ചിരിക്കുന്നത്, ഡിജിറ്റൽ ഡൈസിലെ നമ്പേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റാൻഡം ഇൻറ്റിജർ ഫ്രം 1 to 180, അതായത് 2 തവണത്തെ കറക്കത്തിന് ശേഷം ഇത് എവിടെ വന്ന് നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതൊരു ഫിക്സഡ് നമ്പർ ആയിട്ടല്ല ഫിക്സ് ചെയ്യുന്നത്, മറിച്ച് ഏതെങ്കിലും ഒരു നമ്പറിൽ വന്ന് നിൽക്കുക. അത് 20 ആവാം, 21 ആവാം, 32 ആവാം, 180 വരെ 1 മുതൽ ഉള്ള ഏത് നമ്പറും ആവാം. ഓക്കെ, നമുക്കിനി പ്രോഗ്രാം ഒന്ന് സ്കെച്ച് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കോഡ് സ്കെച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡൈസിന്റെ ആവശ്യമായ മോട്ടോറിന്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം 0 ഡിഗ്രിയിൽ എത്തണം, പിന്നീട് 0-ൽ നിന്ന് 180 ഡിഗ്രിയിലേക്ക് പോകണം ഒരു മില്ലി സെക്കൻഡിന്റെ ഇടവേളയിൽ. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ അത് പിന്നെ ഷാഫ്റ്റ് നിൽക്കണം. ആ ഷാഫ്റ്റ് നിൽക്കുന്നത് എങ്ങനെയായിരിക്കണം, 1 മുതൽ 180 വരെയുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി അളവിൽ അത് സ്റ്റേബിളായി നിന്നാൽ മതി. ഓക്കെ, തുടങ്ങുന്നത് എപ്പോഴും 0-ൽ നിന്നായിരിക്കണം. അപ്പൊ നമ്മുടെ ബട്ടൺ അമർത്തുകയാണ്, പുഷ് ബട്ടൺ അമർത്തുമ്പോൾ 0-ലേക്ക് പോയി, 180 ഇതാ ആ ഒടുവിൽ കറങ്ങിയതാണ് ആ 1-നും 180-നും ഇടയിലുള്ള റാൻഡം നമ്പർ. ഇപ്പൊ ഏതോ ഒരു നമ്പറിൽ ചിലപ്പോ 10-ഓ 20-ഓ ഒക്കെയാണ് വന്ന് നിന്നിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ബട്ടൺ അമർത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും നിന്നിരിക്കുന്നതിൽ നിന്ന് ആദ്യം 0-ലേക്ക് പോകും, പിന്നീട് 0-ൽ നിന്ന് 180-ലേക്ക്, വീണ്ടും 180-ൽ നിന്ന് 0-ൽ നിന്ന് 180-ലേക്ക്. ഈ രീതിയിൽ 2 തവണ ആവർത്തിച്ചതിന് ശേഷം പിന്നീട് അത് ഒരു നമ്പറിലേക്ക് റാൻഡമായി സ്റ്റേബിളായി നിൽക്കും. ഓക്കെ, നോക്കാം. 0-0, 180-0, 180 റാൻഡമായിട്ട് മറ്റൊരു നമ്പറിൽ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഡൈസിന്റെ പ്രവർത്തനം. ഇതിനാവശ്യമായ രീതിയിലാണ് നമ്മുടെ മോട്ടോർ ക്രമീകരിക്കുന്നത്. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആ മോട്ടോറിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡൈസിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോട്ടോറിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഡൈസിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോളിലൂടെയാണ് നമ്മൾ മോട്ടോറിനെ കണക്ട് ചെയ്തത്. ആ മോട്ടോറിന്റെ ഡൈസിന്റെ സൂചിയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പേപ്പർ സ്ട്രോ ആണ്. ആ പേപ്പർ സ്ട്രോ ആണ് പിന്നെ പേപ്പർ സ്ട്രോ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള മോട്ടോറിന്റെ ഷാഫ്റ്റ് നമ്മൾ ഊരി മാറ്റുന്നു. ആ ഷാഫ്റ്റ് ഊരി മാറ്റി അതിന് പകരമായിട്ട് നമ്മുടെ സ്ട്രോയിൽ, പേപ്പർ സ്ട്രോയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പിന്നെ ഒരു ഷാഫ്റ്റ്, ഒരു പകുതി ഷാഫ്റ്റാണ് നമ്മൾ ആ സ്ട്രോയുടെ പിന്നിൽ വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം. ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ആ സ്ട്രോയുടെ ഉൾഭാഗത്തേക്ക് നമ്മൾ ആ ഷാഫ്റ്റ് കയറ്റി വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ താഴെ കാണുന്നത്. അപ്പോൾ ആ ഷാഫ്റ്റ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഘടിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഊരി വെച്ച ഡബിൾ സൈഡ് ഷാഫ്റ്റിന് പകരം അതൊരു സിംഗിൾ സൈഡ് ഷാഫ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി ആ സിംഗിൾ സൈഡ് ഷാഫ്റ്റ് ഇങ്ങനെയാണ്, അതായത് മോട്ടോർ നമ്മൾ നമ്മുടെ ഡൈസിന്റെ പിൻഭാഗത്ത് കണക്ട് ചെയ്യുകയും പിന്നെ മോട്ടോർ പിൻഭാഗത്തും അതുപോലെ നമ്മുടെ സൂചി നീഡില് നമ്മുടെ മുൻഭാഗത്തുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ ഉള്ളത് നമ്മുടെ ഡൈസിന്റെ പിൻഭാഗത്താണ്, സൂചി ഉള്ളത് മുൻഭാഗത്താണ്. അതിനെ നമുക്ക് കണക്ട് ചെയ്യുന്നതിനാവശ്യമായ സ്ക്രൂ കൂടി നമ്മുടെ ആർഡിനോ കിറ്റിൽ ലഭ്യമാണ്. അപ്പൊ ആ സ്ക്രൂവിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ കണക്ഷൻ നടക്കുമ്പോഴ് അല്ലെങ്കിൽ പ്രോഗ്രാം ബട്ടൺ അമർത്തുമ്പോഴ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ കണ്ട പ്രവർത്തനം മാത്രമാണ്. ഇപ്പൊ നമ്മളത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അല്ല, സ്ക്രൂ ഉപയോഗിച്ച് കണക്ട് ചെയ്യാത്തത് കൊണ്ട് ആണ്. ആ ഓക്കെ, 2 തവണ കറങ്ങുന്നു, 5-ൽ വന്ന് നിൽക്കുന്നു. വീണ്ടും ഒന്നുകൂടി ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 0-ൽ പോയി 180-ലേക്ക് 2 തവണ കറങ്ങി 1-ൽ വന്ന് നിൽക്കുന്നു. ഓക്കെ, ഇത്രയാണ്
നമ്മുടെ ഇലക്ട്രോണിക് ഡൈസിന്റെ പ്രവർത്തനം.